ഹായ് ഫ്രണ്ട്സ് വളരെ പെട്ടെന്നും വളരെ രുചികരവുമായി തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ബീഫിൻ്റെ റെസിപ്പിയാണ് ഗ്രേവി ആയിട്ടല്ല അത്യാവശ്യം ഡ്രൈ ആയിട്ട് വരുന്ന രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള തന്നെ ഒരു റെസിപ്പിയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമുക്കിത് എങ്ങനെയാണെന്ന് ഒന്ന് കണ്ടു നോക്കിയാലോ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ഒന്ന് ചതച്ചെടുക്കണം ഒരു ആറല്ലി വെളുത്തുള്ളിയും ഒരു ഇഞ്ച് നീളമുള്ള ഒരു കഷ്ണം ഇഞ്ചിയും ഒന്നോ രണ്ടോ പച്ചമുളകും കൂടെ നമുക്ക് ഈ ഒരു സമയത്ത് ചതച്ചെടുത്തിട്ടൊന്ന് മാറ്റി വെക്കാം ഇത് നല്ലതുപോലെ ഒന്ന് ചതച്ചെടുക്കണം അതിനുശേഷം നമ്മളൊരു കുക്കർ എടുത്തിട്ട് അതിനകത്തേക്ക് നമ്മളിവിടെ ഒരു അര കിലോ അളവിലാണ് ബീഫ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഞാൻ പറയുന്നതെല്ലാം അര കിലോ അളവിന്റെ ആ ഒരു രീതിയിലാണ് കേട്ടോ ഇനി നമുക്ക് ആദ്യം ചതച്ച് വെച്ചിരിക്കുന്ന ആ ഒരു മസാല അതായത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ അളവിൽ നമ്മൾ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് കൂടെ തന്നെ ഒന്നേ മുക്കാൽ ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കൊരു അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി പൊടി ഒരു ടീസ്പൂൺ അളവിൽ ഗരം മസാല പൊടി പിന്നീട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ചതച്ചിട്ടൊന്നുമില്ല അതുപോലെ തന്നെ നമുക്ക് കുറച്ച് കുരുമുളക് കൂടെ ചേർത്ത് കൊടുക്കാം ഏകദേശം ഒരു പത്ത് പതിനഞ്ച് അല്ലി കുരുമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ വലിയ ജീരകത്തിൻ്റെ പൊടിയും ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ അളവിൽ ഉപ്പുമാണ് ചേർത്ത് കൊടുക്കുന്നത് ഉപ്പിൻ്റെ അളവ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം ഇനി നമുക്കിതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുക്കാം നമ്മൾ ഇതിലേക്ക് ഒട്ടും തന്നെ വെള്ളം ചേർക്കുന്നില്ല ഇനി നമ്മൾ കൈവച്ചിട്ട് ഈ ബീഫും മസാലയും കൂടെ ഒന്ന് ഏറ്റു നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കണം ഇനി നമ്മൾ ഇത് കുക്കറൊന്ന് അടച്ചതിന് ശേഷം ഒരു രണ്ട് വിസിനും ഒരു ഇരുപത് മിനിറ്റ് സമയം ഒന്ന് വേവിച്ചെടുക്കുക ഓരോരുത്തരുടെ കുക്കറിൻ്റെയും അതുപോലെ തന്നെ ബീഫിൻ്റെയും വേവിനനുസരിച്ചിട്ട് ഇതിനൊന്നും മാറ്റം വരുന്നവേ ഇനി നമ്മൾ ഈ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഒരു പാനിലേക്ക് മാറ്റിയിട്ട് ഇതിനകത്തൊന്ന് അത്യാവശ്യം കുറച്ച് വെള്ളം വന്നിട്ടുണ്ട് നമ്മുടെ ബീഫ് അല്ലെങ്കിൽ ഇറച്ചി വേവുന്ന സമയത്ത് കുറച്ച് വെള്ളം വരുമല്ലോ അതൊന്ന് വറ്റി വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു അഞ്ചാറ് അല്ലി വെളുത്തുള്ളി നീളത്തിൽ കീറിയത് അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒന്ന് കട്ട് കട്ടിയതിന് ശേഷം ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് നല്ലതുപോലെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം ഓരോ ഇൻഗ്രീഡിയൻസ് ചേർക്കുമ്പോഴും നന്നായിട്ട് മൂപ്പിച്ചെടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവില് മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം ഇനി വേണ്ടത് ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ അളവിൽ നമുക്ക് കാശ്മീരി മുളക് പൊടിയാണ് അതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം ആവശ്യമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക കേട്ടോ ഇനി വേണ്ടത് ഒരു അര ടീസ്പൂൺ അളവിൽ ഗരം മസാലയും ഒരു ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയാണ് അത് വീഡിയോ എടുത്തപ്പോഴത്തേക്കും ഒന്ന് വിട്ടുപോയതാണ് കേട്ടോ ഇനി ഇതിലേക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു വലിയ സവാള നീളത്തിൽ കട്ട് ചെയ്തതും ഒരു രണ്ട് പച്ചമുളകും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം ബീഫ് നല്ലതുപോലെ മൂക്കണം എന്നാൽ ഒത്തിരി അങ്ങ് ഡ്രൈ ആയി പോവുകയും ചെയ്യരുത് അത്യാവശ്യം ഒരു ഓയിലി കൺസിസ്റ്റൻസിയിൽ വേണം ഇത് വരാനായിട്ട് ഇനി നമുക്കിത് കുറച്ച് കറിവേപ്പില കൂടെ ഒന്ന് ഗാർണിഷ് ചെയ്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കണം നമ്മൾ ബീഫ് ഒന്ന് ഞെക്കി നോക്കുന്ന സമയത്ത് അത് നന്നായിട്ടൊന്ന് കട്ടായി വരണം അത്രയും തന്നെ മതിയാകും അപ്പോൾ അതാ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ആ ബീഫിൻ്റെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പത്തിൻ്റെ കൂടെ ചപ്പാത്തിയുടെ പൊറോട്ടയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീഫിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് പറയാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത റെസിപ്പിയുമായി ഉടൻ തന്നെ കാണാം